ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ഇരുമ്പ് പാത്രങ്ങൾ ഞാൻ എൻ്റെ കിച്ചണിലോട്ട് വാങ്ങിയിരുന്നു. അതിൻ്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ പാത്രങ്ങൾ മധുരയിലുള്ള രണ്ട് ഷോപ്പിൽ നിന്ന് വാട്സാപ്പിലൂടെ ഓർഡർ കൊടുത്തിട്ടാണ് ഇത് വാങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതുകൂടാതെ എന്തൊക്കെ പാത്രങ്ങളാണ് ഞാൻ വാങ്ങിയെന്നുള്ളതൊക്കെ നമുക്കിപ്പോൾ കാണാം. അതിനുശേഷം നമുക്കിതെങ്ങനെയാണ് സീസൺ ചെയ്ത് എടുക്കേണ്ടതെന്നും ഇതെങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ആദ്യം നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. ശ്രീ ജയലക്ഷ്മി എന്ന ഷോപ്പിൽ നിന്നും അതുകൂടാതെ സിക്കന്ദർ സ്റ്റോർ എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നും ഓൺലൈൻ വഴി, അതായത് വാട്സാപ്പിലൂടെയാണ് ഞാൻ ഇത് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്താം. നിങ്ങൾ ആവശ്യമുള്ളവർ അത് വാങ്ങുക. ഫസ്റ്റ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് സിക്കന്ദർ സ്റ്റോറിൽ നിന്ന് അയച്ചിരിക്കുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ നല്ല രീതിയിൽ ഇവർ പാക്ക് ചെയ്തിട്ടുണ്ട്. കുറേ പേപ്പറുകളൊക്കെ നിറച്ചിട്ടാണ് ഈ ബോക്സിനകത്ത് ഇത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. രണ്ട് ഷോപ്പുകാരും മധുരയിൽ നിന്ന് എറണാകുളത്തോട്ട് ഇത് കൊറിയർ ചെയ്യുന്നതിന് 45 rupees പെർ kg ആണ് മേടിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് തുറന്നു നോക്കാം. ഇത് ശ്രീ ജയലക്ഷ്മിയിൽ നിന്ന് വന്നിട്ടുള്ള ബോക്സാണ്. എനിക്ക് ശ്രീ ജയലക്ഷ്മിക്കാർ ഒരു കോംപ്ലിമെൻ്റ് ആയിട്ട് ഇതുപോലെയുള്ള ഒരു തവ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. രണ്ടുപേരും നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ട് തന്നെയാണ് അയച്ചിരിക്കുന്നത്. നിറയെ പേപ്പറുകൾ ഫില്ല് ചെയ്തിട്ടുണ്ട് ഈ ബോക്സിൽ. ഈ പേപ്പറുകൾ എടുത്തു മാറ്റി ഈ പാത്രങ്ങൾ ഇതിൽ നിന്ന് കണ്ടുപിടിക്കൽ തന്നെ നല്ല ഒരു പണിയാണ്. എല്ലാ പാത്രങ്ങളും പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഇത് ശ്രീ ജയലക്ഷ്മി സ്റ്റോറിൽ നിന്ന് വാങ്ങിയ 1.5 inch ഡയമീറ്ററിലുള്ള ഒരു സ്കില്ലറ്റാണ്. കാസ്റ്റ് അയൺ സ്കില്ലറ്റാണ് ഇത്. 4 kg വെയിറ്റ് ഉണ്ട്. നല്ല നോൺ സ്റ്റിക്ക് പോലെയുള്ള ഫിനിഷാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇത് ഓൾറെഡി അവർ സീസൺ ചെയ്ത് തന്നെയാണ് അയച്ചിരിക്കുന്നത്, അതായത് മയക്കിട്ട് തന്നെയാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് സീസൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും ഞാൻ ഇതിലേക്ക് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഇതൊരു 6 inch ഡയമീറ്ററിലുള്ള ചെറിയൊരു സ്കില്ലറ്റാണ്. എനിക്കിത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയിട്ട് വാങ്ങിയതാണ്. ബുൾസയൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ നല്ല ഒരു ഐറ്റമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് കുറച്ച് വുഡൻ സ്പൂണുകളാണ്. ഇത് ഒരെണ്ണത്തിന് 10 rupees വെച്ചിട്ടാണ് വരുന്നത്. അടുത്തായിട്ട് സിക്കന്ദർ സ്റ്റോറിൽ നിന്ന് വാങ്ങിയ ഒരു 9 inch ഡയമീറ്ററിലുള്ള സ്പെഷ്യൽ കാസ്റ്റ് അയൺ കടായിയാണ്, അതായത് ചീനച്ചട്ടിയാണ്. നല്ല ഫൈൻ ഫിനിഷാണ്, സ്മൂത്തായിട്ടാണ് ഇതിൻ്റെ അകം ഇരിക്കുന്നത്. നോൺ സ്റ്റിക്ക് പോലെ തന്നെ ഇരിക്കും. അടുത്തായിട്ട് ശ്രീ ജയലക്ഷ്മി സ്റ്റോറിലുകാർ എനിക്ക് കോംപ്ലിമെൻ്റ് ആയിട്ട് ഇതേപോലെയുള്ള ഒരു കടുകൊക്കെ താളിക്കാൻ പറ്റിയ ഒരു ഇരുമ്പ് പാത്രം വെച്ചിട്ടുണ്ട്, ഇങ്ങനെ പിടിയൊക്കെ ആയിട്ട്. അടുത്തത് നമ്മൾ നേരത്തെ 9 inch ഡയമീറ്ററിലുള്ള ചീനച്ചട്ടി കണ്ടില്ലേ, അതിൻ്റെ തന്നെ വലുത് 12 inch ഡയമീറ്ററിലുള്ള ചീനച്ചട്ടിയാണ്. 1.5 kg ഒക്കെ വരുന്ന ചിക്കനൊക്കെ ഇതിനകത്ത് നല്ല രീതിയിൽ നമുക്ക് കറി വെച്ചെടുക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റുമാണ് ഈ ഇരുമ്പ് ചട്ടിയിലൊക്കെ കറി വെച്ചെടുത്തു കഴിഞ്ഞാൽ. മൺചട്ടി പോലെ തന്നെ ടേസ്റ്റിയാണ് നമ്മൾ എന്തുണ്ടാക്കിയാലും. ഇത് വേറൊരു ചെറിയ ഫ്രൈയിങ് പാനാണ് കേട്ടോ. എനിക്ക് പപ്പടം പൊരിച്ചെടുക്കാനും അല്ലെങ്കിൽ ബുൾസയൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ പിടിയുടെ അവിടെയുണ്ടല്ലോ, ചെറുതായിട്ട് ഷാർപ്പായിട്ട് മെറ്റൽ നിപ്പുണ്ട്, മെറ്റൽ പീസ് നിപ്പുണ്ട് ഷാർപ്പായിട്ട്. അപ്പോൾ അത് കൈ മുറിയാൻ നോക്കണം. ഞാൻ അതൊരു സാൻഡ് പേപ്പർ വെച്ച് നല്ലപോലെ ഉരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്തത് ഒരു വോക്ക് പാനാണ്, ചെറിയൊരു വോക്ക് പാൻ, അതായത് ഒരു 9 inch ഡയമീറ്ററൊക്കെ വരുന്ന ഒരു വോക്ക് പാനാണിത്. അപ്പോൾ ഇതിൽ ബീഫൊക്കെ വരട്ടി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റിയാണ്. ബീഫ് ശരിക്കും ഇരുമ്പ് പാത്രത്തിലിട്ട് ബീഫ് വരട്ടുകയോ ചിക്കൻ റോസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലുണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ അങ്ങനെയുള്ള ഉദ്ദേശത്തിലാണ് ഇത് വാങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ ആ പിടിയിലും ഇങ്ങനെ ഷാർപ്പായിട്ട് മെറ്റൽ പീസ് നിപ്പുണ്ട്. അതും ഒരു സാൻഡ് പേപ്പർ വെച്ചിട്ട് ഉരച്ച് നല്ല രീതിയിൽ കളയണം കേട്ടോ, അല്ലെങ്കിൽ കൈ മുറിയാനുള്ള സാധ്യതയുണ്ട്. അടുത്തായിട്ട് ഞാൻ സിക്കന്ദർ സ്റ്റോറിൽ നിന്ന് വാങ്ങിയ ഒരു ചൈനീസ് വോക്ക് പാനാണ്. അതായത് ഇതിൽ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര നല്ലതാണ്. ഇത് അവരിങ്ങനെ പ്രത്യേകം പ്ലാസ്റ്റിക് റാപ്പ് ചെയ്തിട്ടാണ് അയച്ചിരിക്കുന്നത്. ആ വലിയ ബോക്സിനകത്തല്ല വെച്ചിരുന്നത്, കാരണം ഇതിൻ്റെ ഹാൻഡിലിന് നല്ല നീളമുണ്ട്. അപ്പോൾ ഇതിന് ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കിയാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇത് ഇരുമ്പിൻ്റെ തകിട് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, കാസ്റ്റ് അയൺ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും തന്നെ വെയിറ്റ് ഇല്ല. അതുപോലെ ഇതിൽ ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒരു ദിവസം. ഇത് സീസൺ ചെയ്ത് വന്നിട്ടുള്ള ഐറ്റം അല്ല കേട്ടോ. ഈ തകിടിൻ്റെ ഐറ്റംസ് ഒന്നും സീസൺ ചെയ്ത് വന്നിട്ടുള്ളതല്ല, കാസ്റ്റേണിൻ്റെ ഐറ്റംസ് ഒക്കെയാണ് സീസൺ ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ
അത്ര ഐറ്റംസ് ആണ് ഞാൻ മൊത്തം വാങ്ങിയത്. ഇനി ഇത് എങ്ങനെയാണ് സീസൺ ചെയ്ത് ഞാൻ എടുത്തതെന്നും എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നും ഒക്കെ ഉള്ളത് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഇത് നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കണം. വാഷ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അതായത് ഇത് വെറുതെ കൈകൊണ്ട് സോപ്പ് വെച്ചിട്ട് കഴുകിയാൽ മതി, അല്ലാതെ സ്റ്റീൽ വൂൾ ഒന്നും വെച്ചിട്ട് കഴുകേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ കഴുകി വെച്ചിരിക്കുന്ന ഈ പാത്രം അടുപ്പിലോട്ട് വെച്ചിട്ട് നമുക്ക് സീസൺ ചെയ്തെടുക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഇവിടെ ഒരു വലിയ സവാള എടുത്ത് നീളത്തിൽ അരിഞ്ഞിട്ട് നമ്മൾ എണ്ണയൊന്നും ഒഴിക്കാതെ തന്നെ തീ ഓണാക്കുക. എന്നിട്ട് ഈ സവാള ഇട്ട് വെറുതെ എല്ലാ സൈഡിലും ഒന്ന് ചുറ്റിച്ച് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇളക്കി കൊടുക്കണം, നല്ല പോലെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു പിടി കല്ലുപ്പും ഒരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള വാളംപുളിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 3 കൂടി നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. ഒരു 10 മിനിറ്റോളം അങ്ങനെയിട്ട് വഴറ്റി വഴറ്റി സീസൺ ചെയ്തെടുക്കാം. ഈ കാസ്റ്റേർഡ് ഐറ്റംസ് ഒക്കെ ഓൾറെഡി സീസൺ ചെയ്ത് വന്നതാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ സീസൺ ചെയ്തതാണെങ്കിലും അവരത് സീസൺ ചെയ്ത് എടുക്കുമ്പം ഇതിൻ്റെ പുറത്ത് നമുക്ക് ഒരു കറുപ്പ് കളറിലുള്ള ഒരു കോട്ടിങ് കാണാൻ പറ്റും. അപ്പോൾ ആ കോട്ടിങ് ഒക്കെ നല്ല രീതിയിൽ കഴുകി കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ രീതിയിൽ സവാളയും വാളംപുളിയും കല്ലുപ്പും കൂടി ചേർത്ത് ഇളക്കുമ്പോൾ ഒന്നും കൂടി ആ കറുപ്പ് കളറിലുള്ള ആ കോട്ടിങ് ഒക്കെ നല്ല രീതിയിൽ പോയിട്ട് നല്ലതുപോലെ ഒന്നും കൂടി സീസണായി വന്നു. അപ്പോൾ ഇങ്ങനെയാണ് സീസൺ ചെയ്തെടുക്കേണ്ടത്. ഈ രീതിയിൽ തന്നെയാണ് ഓരോ പാത്രങ്ങളും സീസൺ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ആ സ്കില്ലറ്റിനകത്ത് വഴറ്റിയ ആ ഐറ്റം നേരെ എടുത്ത് ഈ വോക്ക് പാനിലോട്ട് ഇട്ട് എന്നിട്ട് വീണ്ടും വോക്ക് പാനിലും ഇതേപോലെ നല്ലതുപോലെ സവാളയും കല്ലുപ്പും വാളംപുളിയും കൂടി ഈ ചേർത്ത് നല്ലപോലെ വഴറ്റി, അതിൻ്റെ കൂട്ടത്തിൽ ഒരു സവാളയും കൂടെ ഞാൻ അരിഞ്ഞിട്ട് കേട്ടോ. ആ മറ്റേ സവാള ഒന്ന് വാടിപ്പോയതല്ലേ, അതിൻ്റെ ജലാംശമൊക്കെ നഷ്ടപ്പെട്ടിരുന്നു അങ്ങനെ. അപ്പോൾ ഇത്ര ഐറ്റംസ് ആ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ നല്ലപോലെ ചുറ്റിച്ച് തന്നെ വഴറ്റിയെടുക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ആ പാത്രം നല്ലതുപോലെ ഒന്ന് പച്ചവെള്ളത്തിൽ വെറുതെ ഒന്ന് കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം അടുപ്പിൽ വെച്ച് വീണ്ടും നല്ലപോലെ ചൂടാക്കിയിട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് ഒരു തുണി കൊണ്ട് ആ നല്ലെണ്ണ ഈ പാത്രത്തിലെല്ലാം സൈഡിലും പിടിയിലും എല്ലാം നല്ല രീതിയിൽ തേച്ചു പിടിപ്പിക്കുക. എന്നിട്ട് ഓഫ് ചെയ്ത് അവിടെ ഇടുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, എപ്പോഴും നിങ്ങൾ കാസ്റ്റേണിലാവട്ടെ അല്ലാതെ തകിടിൻ്റെ ഇരുമ്പ് പാത്രത്തിലാവട്ടെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ ഫുഡ് ഐറ്റം വേറെ പാത്രത്തിലോട്ട് മാറ്റി വെക്കണം, അല്ലെങ്കിൽ ആ ഫുഡ് ഐറ്റത്തിൻ്റെ കളർ മാറും, ഒരു ഡാർക്ക് കളറായി മാറും. അപ്പോൾ എന്ത് ഐറ്റവും നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കാം, പക്ഷെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ തന്നെ വേറെ പാത്രത്തിലോട്ട് മാറ്റി വെക്കണം എന്ന് മാത്രം. അതുപോലെ തന്നെ അങ്ങനെ ഫുഡ് ഉണ്ടാക്കിയതിന് ശേഷം ഈ ഇരുമ്പ് പാത്രം വെള്ളത്തിൽ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. അപ്പോൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, സ്റ്റീൽ വൂൾ ഉപയോഗിക്കാതെ സ്പോഞ്ച് വെച്ചിട്ട് മാത്രം കഴുകുക. അങ്ങനെ കഴുകിയിട്ട് അപ്പോൾ തന്നെ നിങ്ങൾ അടുപ്പിലോട്ട് വെച്ച് ഉണങ്ങാനായിട്ട് കമിഴ്ത്തി വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ നിങ്ങൾ അടുപ്പിലോട്ട് മാറ്റി തീ ഓണാക്കി വെള്ളമൊക്കെ പോയതിന് ശേഷം നല്ലെണ്ണ ഒഴിച്ച് ഒരു തുണി കൊണ്ട് ഫുള്ള് ചുറ്റിലും തേച്ച് പിടിപ്പിക്കുക ഈ എണ്ണ. അങ്ങനെ അത് മൂടി സൈഡിൽ മാറ്റി വെക്കുക. അപ്പോൾ പിറ്റേ തവണ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ നേരത്തെ നേരിട്ട് അതിലോട്ട് ഫുഡ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ സ്കില്ലറ്റിൻ്റെ പിടിക്കും നല്ല ചൂടുണ്ടാവും. അപ്പോൾ അതും കാസ്റ്റേണിൻ്റെ തന്നെയാണ് ആ പിടിയും. അപ്പോൾ നമുക്ക് ചൂടോടുകൂടി കയറി തൊട്ട് കഴിഞ്ഞാൽ കൈപൊള്ളും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് പറ്റിയ സിലിക്കണിൻ്റെ ഹാൻഡിൽ വാങ്ങാനായിട്ട് കിട്ടും ആമസോണിലൊക്കെ. അപ്പോൾ അതുമല്ലോ മേടിച്ച് നിങ്ങൾ ഉപയോഗിക്കുക. നമ്മൾ ഫ്രൈയിങ് പാൻ ആണെന്ന് കരുതിയിട്ട് കയറി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ ബാക്കിയുള്ള എല്ലാ പാത്രങ്ങളും സീസൺ ചെയ്തെടുത്തത്. അപ്പം ഞാൻ ഫിഷ് ഒന്ന് ആ സ്കില്ലറ്റിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു, എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാമെന്ന് ഓർത്തു. അപ്പോൾ അതേ നിങ്ങൾ തന്നെ നോക്കിയാൽ അറിയാം, ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നോൺ സ്റ്റിക്കിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ നമുക്ക് തിരിച്ചു മറച്ചു ഇട്ട് പൊരിച്ചെടുക്കാനായിട്ട് പറ്റി. അപ്പോൾ ഞാൻ മറ്റൊരു ദിവസം എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ വോക്ക് പാനിൽ എണ്ണയൊഴിച്ച് ആദ്യം ഞാൻ ആ എഗ്ഗ് ബിരിയാണിക്കുള്ള മസാല, അതായത് ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റി നോക്കി. അപ്പോൾ നല്ല നോൺ സ്റ്റിക്കിൽ വഴറ്റിയെടുക്കുന്ന പോലെയാണ്, ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ വഴറ്റിയെടുക്കാനായിട്ട് പറ്റി. ഞാൻ നിങ്ങളെ അതും കൂടി ഒന്ന് കാണിച്ചു തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കോ. പിന്നെ ഈ എഗ്ഗ് ബിരിയാണിയുടെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ, എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു.
അതുപോലെ തന്നെ ഈ വോക്ക് പാൻ ഇരുമ്പിന്റെ തകിട് വെച്ചുണ്ടാക്കിയിട്ടുള്ളതായോണ്ട് തന്നെ പെട്ടെന്ന് ചൂടാകും കേട്ടോ. കാസ്റ്റേൺ പോലെ തന്നെയല്ല, പെട്ടെന്ന് ചൂടാകും. അതുപോലെ തന്നെ ഒട്ടും കനം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്യാനും എടുത്ത് പൊക്കാനും ഒക്കെ നല്ല എളുപ്പമാണ്. അതുപോലെ തന്നെ ഈ ചൈനീസ് വോക്കിന്റെ വിലയാണ് എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത്. 200 രൂപയാണ് ഈ 13 ഇഞ്ച് ഡയമീറ്ററിലുള്ള ഈ വോക്ക് പാൻ്റെ വില. അപ്പൊ ഈ രീതിയിലാണ് ഞാൻ കാസ്റ്റേണും അല്ലെങ്കിൽ തകിടിന്റെ ഇരുമ്പ് പാത്രങ്ങളൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ സീസൺ ചെയ്ത് എടുക്കുന്നത്. അപ്പൊ ഇത് വാങ്ങിയ ഈ ഷോപ്പിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് മറക്കാതെ ചെക്ക് ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് എഗ്ഗ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ട് കാണാം. ബൈ.